ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ബി ടി എസിൻ്റെ ടെൻത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ ഞങ്ങളീ വന്ന് ഇറങ്ങിയ മെട്രോയിൽ നിന്ന് ബി ടി എസിൻ്റെ ടെൻത്ത് ആനിവേഴ്സറിക്ക് പോകുന്ന ആൾക്കാരാണ് ഈ ഇറങ്ങിയതെല്ലാം അപ്പോൾ നമ്മൾ പറയുന്ന കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറയുന്ന പോലെ ഇത്രയും തിരക്ക് കണ്ട് ഞാൻ ഞെട്ടിപ്പോയട്ടോ ഞാൻ ഈ കൊടുവൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ മെട്രോ സ്റ്റേഷനിൽ ഇത്രയും തിരക്ക് കാണുന്നത് ഈ ഈ വന്നിറങ്ങുന്ന ആൾക്കാരെല്ലാം പോകുന്നത് ബി ടി എസിൻ്റെ ആ ടെൻത്ത് ആനിവേഴ്സറി നടക്കുന്ന അവിടോട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി നമ്മളിവിടുന്ന് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടക്കണം ആ പാർക്കിലോട്ട് അപ്പം നമ്മളിങ്ങനെ നടന്ന് പുക്കൊണ്ടിരിക്കുകയാണ് അവിടോട്ട് ഈ സെലിബ്രേഷൻ നടക്കുന്ന പാർക്കിൽ വന്നപ്പോൾ കാണാൻ ഞാൻ വീണ്ടും നെറ്റ് കേട്ടോ കാരണം ഇത്രയും ആൾക്കാർ ഈ പാർക്കിൽ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ മൂന്ന് ലക്ഷം പേര് വരുമെന്നൊക്കെ ന്യൂസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും പേര് ഉറപ്പായിട്ട് ഇവിടെ വരുമെന്നറിയത്തില്ലായിരുന്നു കാരണം പുറത്ത് നല്ല ചൂടൊക്കെ ഉണ്ട് പക്ഷെ ആ ചൂടൊന്നും കണക്കിലാക്കാതെ പി ടി എസിനെ സ്നേഹിക്കുന്ന ആർമീസ് ഒരുപാട് പേര് ഇവിടെ വന്നു കുടയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ വന്ന് വരുമ്പോഴത്തേക്ക് ഒരുപാട് സെക്ഷൻ ഇങ്ങനെ കാണാൻ പറ്റും പല സെക്ഷനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ സെക്ഷനിലെല്ലാം നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കണം കേട്ടോ കാരണം ഒരുപാട് ആൾക്കാരാണ് ക്യൂവിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ തിക്കിലും തിരക്കിലും പെട്ട് നമ്മളെ ഇത്തരം വെള്ളിൽ സംഭവിച്ചാൽ വല്ലതൊക്കെ സംഭവിക്കുന്നു വിചാരിച്ച് ഭയങ്കര സെക്യൂരിറ്റി ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു സൈഡിൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്യൂ നിൽക്കണം ഓരോരുത്തരുമായിട്ട് പോയി ഫോട്ടോ എടുക്കണം അതിന് അതിനുള്ള സംവിധാനമാണ് ഇവിടെ ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ അതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സെക്യൂരിറ്റീസും അതായത് സ്റ്റാഫുകളൊക്കെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അറിയാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇത്തവണ സംഭവിച്ച തിര തിക്കിലും തിരക്കിലും വിട്ട് ഒരുപാട് പേര് മരിച്ചല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ നല്ലൊരു സെക്യൂരിറ്റിയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം ഞാനങ്ങനെ ഒരുപാട് ക്യൂവിൽ നിന്ന് ഫോട്ടോ എടുക്കേണ്ട അതിലൊന്നും ഞാൻ പോയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട് നല്ല ചൂട് കാരണം വന്ന് ഇറങ്ങി കുറേ നടന്നപ്പോൾ തന്നെ ഞാൻ കരിഞ്ഞ് പറന്ന് നല്ല ക്ഷീണമായി അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ അവിടെ വീണ്ടും ക്യൂവിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കണോ ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ക്യൂവിൽ നിന്നിട്ട് ഒരുപാട് നേരം നിൽക്കാൻ വയ്യാത്തത് കാരണം ക്യൂ ഇല്ലാത്ത സ്ഥലങ്ങളിലോട്ട് ഞാനിങ്ങനെ കറങ്ങി നടന്നു ഈ കാണുന്നതെന്ന് വച്ചാൽ ബി ടി എസിൻ്റെ അതായത് ഈ വർഷം വരെയുള്ള ഉള്ള ഫാമിലി പോർട്രേറ്റാണ് ഇവിടെ ഉള്ളത് എത്തി രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടുള്ള എല്ലാ പിക്ചേഴ്സും ഇവിടെ ഉണ്ട് ഓരോ ഓരോ പിക്ചേഴ്സ് ഫാമിലി പിക്ചേഴ്സ് എടുത്തതും ബി ടി എസിൻ്റെ ഫാമിലി ആ ഒരു ഫാമിലിയുടെ പിക്ചേഴ്സ് എടുത്തത് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വലിയ തിരക്കില്ല ഈ ഫോട്ടോ ഈ ഫാമിലി പോർട്രേറ്റ് ഉള്ളതിൻ്റെ ഈ സ്ഥലത്ത് വലിയ തിരക്കില്ല നമുക്ക് ഈസി ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കാം പിന്നെ ശേഷം വരുന്നതെന്ന് വെച്ചാൽ കുറച്ചപ്പുറത്തോട്ട് നമ്മുടെ ബി ടി എസിൻ്റെ ടാറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് ആണ് അവിടെ നമ്മൾ ക്യൂ നിൽക്കണം യൂട്യൂബിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ സത്യത്തിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് യൂട്യൂബ് വീഡിയോ എടുക്കണമെന്നുള്ള ആഗ്രഹമായിട്ടല്ല വന്നത് ഫുൾ ഒരു ആർമി എന്ന രീതിയിൽ ഫുൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ എൻ്റെ ഈ പുറകുവശത്ത് കാണുന്നതെന്ന് വെച്ചാൽ ബി ടി എസിന് ഇതുവരെ കിട്ടിയിട്ടുള്ള പ്രൈസുകളാണ് അതായത് അവാർഡുകളാണ് ഏതൊക്കെ മ്യൂസിക് അവാർഡ്സാണ് കിട്ടിയിട്ടുള്ള അതിൻ്റെ എല്ലാ ട്രോഫികളും ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ആ തൊട്ടടുത്ത് നിന്ന് കണ്ട് ഫോട്ടോ എടുക്കാനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ക്യൂവിൽ നിൽക്കണം അപ്പം ഞാൻ നമുക്ക് അങ്ങനെ ക്യൂവിൽ പോയി നിന്ന് കാണേണ്ട അങ്ങനെ കാണേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം അതിൻ്റെ തൊട്ടടുത്ത് പോയി നിന്നാലും നമുക്ക് നല്ല ക്ലിയറായിട്ട് എല്ലാം കാണാൻ പറ്റുമായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബി ടി എസിൻ്റെ ടാറ്റു കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ടാറ്റു വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ടാറ്റു വാങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവിടെയും ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നു എന്ത് കഷ്ടം നോക്കിയേ അങ്ങനെ ഞാൻ ഉപ്പായിട്ടോ ക്യൂ നിന്നും ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ ക്യൂവിൽ നിന്ന് കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് ആ ടാറ്റു ഒന്ന് കിട്ടാൻ വേണ്ടി പോണത് കാരണം അത്രയ്ക്ക് ആൾക്കാരാണ് അത്രയ്ക്ക് ആൾക്കാരാണ് ഇവിടെ ക്യൂവിൽ നിൽക്കുന്നത് എനിക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ വയ്യ അങ്ങനെ അവസാനം എനിക്ക് ടാറ്റു കിട്ടി പിന്നെ ഒപ്പായും ഒപ്പായും കൂടെ ഉണ്ടായിരുന്നു ഒപ്പാക്കും ടാറ്റു കിട്ടിയിടാം അപ്പോൾ എല്ലാ ടാറ്റും ഞാൻ തന്നെ സ്വന്തമാക്കി ഒപ്പാ ഒപ്പാടതും കൂടെ ഞാൻ സ്വന്തമാക്കി അങ്ങനെ അതിനുശേഷം നമുക്ക് ആ ടാറ്റു കിട്ടുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ടാറ്റു വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിക്കർ പോലെ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന സംവിധാനമൊക്കെ ഇവർ തന്നെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ടാറ്റൂകൾ ഏതാന്ന് വെച്ചാൽ അതിന് സെലക്ട് ചെയ്യാം അപ്പം ഇതിലുള്ളതെന്ന് വെച്ചാൽ ബി ടി എസ് ഇതുവരെ ചെയ്തിട്ടുള്ള ടാറ്റൂസാണ് പലതരത്തിലുള്ള ടാറ്റൂസ് അവരുടെ ബോഡിയിൽ ചെയ്തിട്ടുള്ള ടാറ്റൂസ് എല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് നമുക്കേതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിതിൽ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ വി ആർ ബുള്ളറ്റ് പ്രൂഫ് പ്പെന്ന് പറയുന്ന ടാറ്റു ആണ് അപ്പം അതിൽ നമ്മൾ വെള്ളം ഒഴിക്കണം വെള്ളം എടുക്കുന്ന സ്ഥലത്തും ഭയങ്കര തിരക്ക് കേട്ടോ സ്പ്രേ അടിച്ചുന്ന വാട്ടർ ബോട്ടിൽ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര തിരക്ക് കാരണം ഞാൻ അങ്ങോട്ട് പോയില്ല ഒപ്പം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ വെള്ളം എനിക്ക് ആ സ്റ്റിക്കറിൽ ടാറ്റുവിൽ ഒഴിച്ചു തന്നു സത്യത്തിൽ ഒപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷേ ഞാൻ പോകണം പോകണമെന്ന് വലിയ ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് ഒപ്പ എൻ്റെ കൂടെ വന്നത് ഒപ്പ വന്നത് എന്തായാലും നന്നായി കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ ഒറ്റയ്ക്കാണ് വന്ന് വന്നതെന്നുണ്ടെങ്കിൽ ആ വെള്ളം എടുക്കുന്ന സ്ഥലത്തൊക്കെ പോയി ക്യൂ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നേനെ പക്ഷേ ഒപ്പ എല്ലാം ഈസി ആയിട്ട് എനിക്ക് ചെയ്ത് തന്നു അതാ നമ്മുടെ ഈ ടാറ്റു ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വി ആർ ബുള്ളറ്റ് പ്രൂഫ് അപ്പോൾ ഒപ്പക്ക് ഈ ബുള്ളറ്റ് പ്രൂഫ് എന്താ എന്നുള്ള വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒപ്പ ചോദിച്ച് അതെന്താ ബുള്ളറ്റ് എന്ന് പറയുന്നതായിരുന്നു അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചൊരു വലിയ എക്സ്പ്ലനേഷനൊക്കെ നടത്തി കൊടുത്തു അങ്ങനെ ഒപ്പാക്കേകദേശമൊക്കെ ഒന്ന് കുറച്ച് ഏകദേശം കുറച്ച് മനസ്സിലായി അപ്പോൾ അതിന് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ കിട്ടും അതിന് ക്യൂ നിൽക്കണം ക്യൂ നിന്നിട്ട് വേണം അവിടെ പോയിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് എടുക്കാൻ അപ്പം ഞാൻ ഇതിനകത്തോട്ട് കയറുന്നില്ല കാരണം അ അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് സ്റ്റിക്കേഴ്സ് എൻ്റെ കയ്യിൽ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ആ സെക്ഷനിലോട്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ അതിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും സെക്ഷനിലോട്ട് പോവാം അങ്ങനെ അവസാനം ആൾക്കാർ ഒരു സ്ഥലം കിട്ടി സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം ഇത്രയും നേരം ആൾക്കാരിങ്ങനെ കൂടി നിന്നത് കാരണം ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കാരണം ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാം ഫ്രെയിമിൽ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരെങ്കിലുമൊക്കെ പോകുന്നതൊക്കെയാണ് വരുന്നത് പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാപ്പ് എന്ന് പറഞ്ഞാൽ ബി കൊറിയയിൽ ബി ടി എസിൻ്റെ സോങ്സൊക്കെ എവിടെയാണ് ഷൂട്ട് ചെയ്തത് നമുക്ക് അതായത് ഫോറിനേഴ്സൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ബി ടി എസിൻ്റെ ബി ടി എസിൻ്റെ ഇത് ആലോചിച്ചിട്ട് വരുന്ന ആർമീസിന് ഫോട്ടോ എടുക്കാൻ പറ്റിയ മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്പോട്ടുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ആ ചെറിയ കാർഡിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അത് വരുന്ന ഫോറിനേഴ്സിന് അത് ഒരു ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ആ ചെറിയ കാർഡും പിന്നെ അതിനുശേഷം തന്നെ ഇവിടെ കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ സാമ്പിൾസ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒപ്പായം കൂടെ അത് വാങ്ങി ഒപ്പം എന്തിനാണ് വാങ്ങിയതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് അപ്പോൾ അതിനകത്ത് എന്താ ഉള്ളത് നമുക്ക് നോക്കാം അതിനകത്ത് കുറച്ച് വൗച്ചർ ഉണ്ടായിരുന്നു അത് നമുക്ക് ഡ്യൂട്ടി ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്റ്റോറിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ കുറച്ച് ബ്രാൻഡിൻ്റെ സാമ്പിൾസും ഉണ്ടായിരുന്നു അതിനകത്ത് ബ്രാൻഡ് എന്ന് വെച്ചാൽ ഇന്നിസ് ഫ്രീയുടെ അതേപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് ബ്രാൻഡ്സിൻ്റെ കുറച്ച് സാമ്പിൾ പ്രൊഡക്റ്റ്സ് ഉണ്ടായിരുന്നു അപ്പം ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം സമയം ആറേം വരാറായി അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് മെയിൻ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ സ്ഥലം കണ്ടത് ഇവിടെ നമുക്ക് മെസ്സേജസ് എഴുതി ഇങ്ങനെ സ്റ്റിക്കർ ചെയ്യാം എനിക്കറിയത്തില്ല കേട്ടോ ഇത് ബി ടി എസിന് കിട്ടുമോ ഇല്ലയെന്നല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളിവിടെ എഴുതിയിട്ടിങ്ങനെ ഒട്ടിക്കുവാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇനി ബി ടി എസിൻ്റെ കയ്യിൽ കിട്ടി അവർ നോക്കുമോയെന്നറിയത്തില്ല അപ്പം ഞാൻ ഒരു മെസ്സേജ് എഴുതാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു മലയാളത്തിൽ എഴുതാമെന്ന് പിന്നെ എന്നാണ് വിചാരിച്ചത് മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ ബി ടി എസിന് അഥവാ എങ്ങനെയെങ്ങാനും കണ്ടാലും മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇംഗ്ലീഷിൽ എഴുതി കേട്ടോ 한번 해. ഞാനും ഉപ്പയുടെ ഇങ്ങനെ പാറ്റിപ്പറങ്ങിക്ക് നടന്ന് ഇങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല അപ്പോഴാണ് ഒരു ആർപ്പ് വിളിയായിട്ട് അപ്പോഴാണ് സമയം നോക്കിയപ്പോഴത്തേക്ക് അഞ്ചു മണി ആറം വരാറായല്ലോ അങ്ങനെ ഞാനും ഉപ്പായുടെ മെയിൻ സ്റ്റേജിലോട്ട് ഓടി ഓടി നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കാ ആറം വരുകയും ചെയ്തു അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ എന്തുമാത്രം ആൾക്കാരാണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് 아, 학생으로 산다 하면 좋아요 그렇게 인생의 방탄이 접불던 학생이 드디어 작년 12월부터 올해 6월까지 3개월의 눈통을 마치고 3월에 드디어 대한민국의 한 직장을 이루었습니다 사연 제목 학교 복도에서 방탄이 반먹해주냐 말도 아이고 잠깐만요 아이아이 ഗൈസ് ഞാൻ ആറാം മിന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യം ഞാൻ മറന്നുപോയി പാവം ഒപ്പ ഒപ്പറിയാണ് എന്നെയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യുന്നു അതിന് ശേഷം നൈറ്റിൽ ഫയർ വർക്ക് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഫയർ വർക്ക് കണ്ടു ഒരുപാട് ഫയർ വർക്ക് ഫുള്ള് വീഡിയോ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റി കാണുമല്ലോ ഈ ഫയർ വർക്ക് അപ്പം ഈ ഫയർ വർക്ക് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ് അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിലാണ് അപ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത് പ്രഗ്നൻ്റ് ലേഡീസിന് മുൻഗണന എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കാണ് അപ്പോൾ ഒപ്പാടെ വയർ തോക്കിയപ്പോഴത്തേക്ക് സെയിം അത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒപ്പം വയർ ഉള്ളിലോട്ട് വലിച്ച് അങ്ങനെ ഞാൻ വീണ്ടും ഒപ്പാടുത്ത് പറഞ്ഞ് വയർ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ